ഹായ്, പകലാണ് നിങ്ങളിത് കാണുന്നതെങ്കിലും ഇപ്പോൾ രാത്രിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയേണ്ട കാര്യം എന്താണ് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എനിക്കറിയാം, ഏത് വീഡിയോ ആയാലും ഇതിപ്പോൾ എടുത്തതാണ് എന്ന രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിലല്ലേ കൗതുകമിരിക്കുന്നത്. മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച ഒന്നാണ് എന്നാരെങ്കിലും പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതും എനിക്കറിയാം. അതിനെനിക്ക് പറയാനുള്ള സിമ്പിളായ ഉത്തരം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി ഒരു രസമുള്ള രാത്രിയാണ്, അതുകൊണ്ടാണ് ഈ രാത്രിയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. ഈ രാത്രി ഞങ്ങളിൽ ഒരാളുടെ പിറന്നാൾ രാത്രിയാണ്. ഞങ്ങളിൽ ഒരാളുടെ എന്ന് പറയുമ്പോൾ തീർച്ചയായും എൻ്റെയല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇതുപോലെ ഒരു പിറന്നാൾ കൊണ്ടാടിയ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പിറന്നാൾ ദിവസം ജനുവരി 2 കോഴിക്കോട്ട് 10-60 ഹോസ്റ്റലുകൾ ഉണ്ടായിരുന്നു സൈലത്തിന് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ. ഈ വർഷം അത് 100 കടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിലേക്ക് ഞാൻ വരാം. ഈ 60 ഹോസ്റ്റലുകളിലും ജനുവരി 1 ന്യൂ ഇയറിൻ്റെ കേക്ക് മുറിച്ച് 60-ാമത്തെ ഹോസ്റ്റലിൽ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്ന പാതിരാത്രി 12 ജനുവരി 2 എൻ്റെ പിറന്നാൾ കേക്ക് എനിക്ക് മുറിക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ അതെൻ്റെ പിറന്നാൾ കേക്ക് ആയിരുന്നില്ല, സൈലത്തിൻ്റെ ന്യൂ ഇയർ കേക്കുകളിൽ ഒന്നായിരുന്നു. പക്ഷേ കുറേ കുട്ടികൾക്ക് നടുവിൽ നിന്ന്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് നടുവിൽ നിന്ന് അങ്ങനെയൊരു കേക്ക് മുറിച്ച് പിറന്നാൾ കൊണ്ടാടുന്നതിനേക്കാളും ഭംഗിയുണ്ടാവില്ല മറ്റൊരു പിറന്നാൾ ആഘോഷത്തിനും എന്നെനിക്കുറപ്പാണ്. സൈലം ആരംഭിച്ചതിന് ശേഷമുള്ള എല്ലാ പിറന്നാളുകളും എനിക്കിതേപോലെ ചുറ്റും കുട്ടികൾ നിറഞ്ഞിരുന്ന പിറന്നാളുകളായിരുന്നു. ഇന്നത്തെ ദിവസം രാത്രി എന്ന് പറയുമ്പോൾ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് കാൽവെക്കുന്ന രാത്രിയാണ്. ജൂൺ 1 ഒരായിരം കുട്ടികൾ ഞങ്ങളിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയെ ആവേശത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന രാത്രി എന്ന് പറയാം. ഈ രാത്രി മറ്റൊരു പിറന്നാൾ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നിറയെ കുട്ടികൾക്ക് നടുവിലിരുന്ന് എൻ്റെ പിറന്നാളും വരാനിരിക്കുന്ന 1000 കുട്ടികളെ കണ്ണിറഞ്ഞ് കണ്ടുകൊണ്ട് അനന്തുവിൻ്റെ പിറന്നാളും കൊണ്ടാടാൻ കഴിയുക എന്നതിനേക്കാൾ രസം മറ്റെന്തിനാണ് ഉണ്ടാവുക? ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിടികിട്ടി ഇന്ന് ആരുടെ പിറന്നാളാണ് എന്ന്. ഇന്ന് അനന്തുവിൻ്റെ പിറന്നാളാണ്. രണ്ട് 3 മുമ്പേ ഞങ്ങൾ ഒന്നിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ, സൈലം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ കോഴിക്കോട് വെച്ച് കൊണ്ടാടിയ ഇടം എനിക്ക് ഓർമ്മയുണ്ട്. അത് ക്രസൻ സിന്നിയ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലെ, 10F എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലെ ഒറ്റ മുറിയിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പിറന്നാൾ ദിവസം കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സൈലത്തിൻ്റെ കോഴിക്കോട്ട് ആദ്യത്തെ ഓഫീസും ആദ്യത്തെ സ്റ്റുഡിയോയും ഞങ്ങളുടെ എല്ലാവരുടെയും താമസ സ്ഥലവും ഒക്കെ ആ ഫ്ലാറ്റായിരുന്നു. അവിടെ നിന്ന് ഓരോ പിറന്നാളുകൾ ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ഞങ്ങളും പുതിയ പുതിയ ഇടങ്ങളിലേക്ക്, പുതിയ പുതിയ ഓഫീസുകളിലേക്ക്, പുതിയ കോർപ്പറേറ്റീവ് ഓഫീസിലേക്കൊക്കെ കാൽവെക്കുകയായിരുന്നു. ഭംഗിയുള്ള പിറന്നാളുകളിലേക്ക് എന്നെയും അനന്തുവിനെയും നടത്തിയത് സത്യത്തിൽ നിങ്ങളാണ്. ഞങ്ങൾ ഓരോരുത്തരും ആവേശത്തോടുകൂടെ മുന്നോട്ടേക്ക് പോയത് മുഴുവനും നിങ്ങൾ കാണിച്ച വഴികളിലൂടെയും നിങ്ങൾ നടത്തിയ വഴികളിലൂടെയുമായിരുന്നു സത്യത്തിൽ. ഇന്ന് ഈ രാത്രി പിറന്നാൾ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്യോന്യം പങ്കുവച്ചത്, കടന്നുപോയ ഓരോ പിറന്നാളുകളും എത്ര രസമുള്ളതായിരുന്നു എന്നാണ്. വരാനിരിക്കുന്ന പിറന്നാളുകൾക്ക് ഇതിനേക്കാൾ ഭംഗിയുണ്ടാവുമെന്നും ഇതിനേക്കാൾ നിറം പിടിപ്പിക്കാൻ മാത്രം സ്നേഹവും കരുതലും ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളോടുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. കാരണം ഇതുപോലെ ഒരുപാട് രാത്രികൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച് കടന്നുപോയ വർഷങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്. 3 കൊണ്ട് സൈലം എത്രമാത്രം വളർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ വളർച്ചയെ ഒട്ടുമേ ഭാഗ്യമായി കാണുന്നവരല്ല ഞങ്ങളാരും. ഇങ്ങനെ വളരാൻ മാത്രം പെടാപ്പാടുപെട്ട, ഇങ്ങനെ വളരാൻ മാത്രം കഷ്ടപ്പെട്ട,
ഇങ്ങനെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ മാത്രം ഒരുപാട് രാപ്പകലുകൾ ഉറങ്ങാതെയും ഉണ്ണാതെയും ഒക്കെ തള്ളി നീക്കിയ ദിവസങ്ങളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷങ്ങളിലേത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുമുണ്ട്, ഞങ്ങളുടെ അധ്യാപകരുണ്ട്, ഈ ഓഫീസിനകത്ത് നിറയെ. ഈ രാത്രിയും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൈലത്തിൻ്റെ ഓഫീസ് ഉറങ്ങുകയായിരിക്കില്ല, എനിക്കറിയാം. അവിടെ ഇപ്പോഴും ആളുകളിരുന്ന് നാളെ നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള എന്തോ ഒന്നിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുടെ ശ്രമത്തിൻ്റെ കൂടെ പേരാണ് സൈലം എന്ന് പറയുന്നത്. കോഴിക്കോട്ട് ആദ്യമായി ഞങ്ങൾ ക്രസൻസ് ഇന്ത്യയിൽ വെച്ച് പിറന്നാളുകൾ കൊണ്ടാടിയ കാലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അന്ന് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 5 പേരും അതിന് ചുറ്റും 2-3 പേരും ഒക്കെയായി. ഒരു 10 പേർ വിരലിൽ എണ്ണിയെടുക്കാവുന്ന അത്രയും പേരുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്ര പേർ മാത്രമുണ്ടായിരുന്ന പിറന്നാൾ ആഘോഷങ്ങളായിരുന്നു അതൊക്കെ. അവിടെ നിന്ന് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചുറ്റും 2,200 പേരുണ്ട്. സൈലത്തിൽ ഇന്ന് 2,200 എംപ്ലോയീസുണ്ട്. 2,200 എംപ്ലോയീസ് സൈലത്തിനകത്തും ലക്ഷക്കണക്കിന് കുട്ടികൾ സൈലത്തെ പൊതിഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന വലിയൊരു സംരക്ഷണ കവചത്തിൻ്റെ അകത്തിരുന്ന് ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും രസമായും പിറന്നാൾ കൊണ്ടാടാൻ കഴിയുന്ന ഈ രാത്രിയെ സുന്ദരമായ ഒരു രാത്രി എന്ന് പറഞ്ഞല്ലാതെ എനിക്കെങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞങ്ങളുടെ പിറന്നാളുകളെ പെരുന്നാളുകളാക്കി തീർത്തത് നിങ്ങളാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളാണ്. എൻ്റെ പിറന്നാളിന് ഞാൻ സ്വയം എന്നോടും അനന്തുവിൻ്റെ പിറന്നാളിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ അനന്തുവിനോടും പറയുന്നത് അതുതന്നെയാണ്. നമുക്ക് ആഘോഷിക്കാൻ ഇനി ഒരുപാട് പെരുന്നാളുകൾ വരുന്നുണ്ട്. ആ പെരുന്നാളുകൾ ഒരുക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അവരാണ് നമ്മളെ ഇപ്പോൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അവർ കാണിച്ച വഴികളിലൂടെയാണ്, അവർക്ക് വേണ്ട വഴികളിലൂടെയാണ്, അവരെ നടത്തേണ്ട വഴികളിലൂടെയാണ് ബഹുദൂരം നമുക്ക് പോകാനുള്ളത്. ഈ പിറന്നാൾ ദിവസം സൈലത്തിന് പറയാനുള്ളതും അതുമാത്രമാണ്, നിങ്ങളാണ് ആദ്യവും അവസാനവും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത്. നിങ്ങളിലൂടെ നടക്കാനാണ്, നിങ്ങളിലൂടെ അഭിമാനിക്കാനാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ ജീവിതം മുഴുവൻ ഞങ്ങൾ നീക്കി വെക്കുക എന്ന ഉറപ്പ് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, സൈലത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങളുടെയും പേരിൽ, എൻ്റെ ചുറ്റുമുള്ള 2,200 എംപ്ലോയീസിൻ്റെ പേരിൽ, എല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട അനന്തവിന് ഹാപ്പി പിറന്നാൾ.